ഒരു മുസ്ലിം വനിത, ഒരു 65 വയസ്സൊക്കെ മേളിലുള്ള ഒരു അമ്മ ബാക്കിൽ നിന്ന് സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുള്ളൊരു സാഹചര്യം കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ. നിരവധി വേദികളിൽ അച്ഛൻ്റെതായ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്, അച്ഛൻ്റെ ഒത്തിരി പാട്ടുകൾ ഹിറ്റായിട്ടുണ്ട്. അത്തരത്തിൽ അച്ഛനൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പങ്കുവയ്ക്കാം. വളരെ അടുത്ത കോവിഡിന് ശേഷം എനിക്ക് പാട്ടെന്ന ഒരു അനുഭവത്തിൻ്റെ, സംഗീതത്തിൻ്റെ ഒരു വലിയ ഒരു ഹീലിംഗ് പവർ ഞാൻ മനസ്സിലാക്കിയത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ളൊരു പാട്ടുണ്ട്. മാർത്തോമാ സഭയിലെ സാജനച്ഛൻ എഴുതി സംഗീതം ചെയ്ത പാട്ടാണ്. ആ പാട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, ഒരുപാട് നല്ല സിംഗേഴ്സ് അത് പാടിയിട്ടുമുണ്ട്. ഞാനൊരു ആലുവയിലൊരു ഹൗസിംഗ് കോളനിയിൽ അവരുടെ ആദ്യത്തെ ഈ കോവിഡ് കഴിഞ്ഞുള്ള ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ അവരെന്നെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പം എല്ലാ ആളുകളുണ്ട്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ എല്ലാവരും താമസിക്കുന്ന ഒരു അത്യാവശ്യം ഒരു എന്താ പറയുന്നത് ഒരു എബവ് ആവറേജ് ആളുകളുടെ ഒരു 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 കൂട്ടായ്മയാണ്. അപ്പം അവിടെ ചെന്ന് പ്രോഗ്രാമിന് ഞാൻ കയറി ചെല്ലുമ്പോൾ ആ ഹോളിൽ സ്റ്റേജിൽ ഒരു സൈഡിൽ കുറേ ആളുകളുടെ ഫോട്ടോയും ഒക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പുഷ്പാർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സ്വാഗതം ചെയ്ത ആൾ ഈ ഒരു പ്രോഗ്രാം ഇവരുടെ ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് ഒക്കെ തുടങ്ങിയ ആളുകളെക്കുറിച്ചും അവരൊക്കെ കോവിഡിൽ മരിച്ചവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഇച്ചിരി ഇമോഷണലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സ്നേഹവും കരുതലുമൊക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അടുത്തത്, അതായത് മെയിൻ ടോക്കൻ എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ സംസാരിക്കുകയും പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടി, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു മുസ്ലിം വനിത, ഒരു 65 വയസ്സൊക്കെ മേളിലുള്ള ഒരു അമ്മ ബാക്കിൽ നിന്ന് സ്റ്റേജിലേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായി എന്തോ അവരെ ഞാൻ പറഞ്ഞ എന്തോ സംഗതി അവരെ സ്പർശിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടി, പുള്ളിക്കാരി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാടി. അപ്പോൾ അപ്പോഴത്തേക്ക് പെട്ടെന്ന് സംഘാടകർ വന്ന് ഇവരെ എടുത്തുകൊണ്ട് മീൻസ് വിളിച്ചുകൊണ്ട് സൈഡിലിരുത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡും രണ്ട് മക്കളും കോവിഡ് വന്ന് മരിച്ചുപോയി. ഒരു റിട്ടയേർഡ് അധ്യാപികയാണ്. അപ്പം അവർക്ക് ഈ അവർ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുള്ളൊരു സാഹചര്യം കടന്നു പോയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്നുള്ള പാട്ട് പാടിയപ്പോൾ അപ്പോൾ അത് അവർ പറഞ്ഞത് അതെന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ഞാനും സമയമുള്ളപ്പോഴൊക്കെ അവരെ കാണാൻ ശ്രമിക്കാറുണ്ട്, തന്നെ താമസിക്കുകയാണ്. അപ്പോൾ അത് എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അതൊരു സ്പർശിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഫ്ലവേഴ്സിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ആ മനുഷ്യനെ പിന്നെ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ, പുള്ളിക്കാരൻ മലബാറിയാണ്, തെക്കൻ കേരളത്തിൽ. ഞാൻ തിരുവല്ലയിലെ ഒരു പിന്നെ കടയിലേക്ക് പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്നെ ഓടി വന്ന് എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചതിന് ശേഷം പുള്ളി ഒരു 10 രൂപയുടെ ഒരു നാണയം, അതാ ഇറങ്ങിയ സമയത്ത് ഞാൻ തോന്നുന്നു ഒരു 10 രൂപയുടെ ഒരു നാണയം ചോദിച്ച്, ഫാദർ എനിക്കിത് ഇതൊന്നും എന്താണെന്നൊന്നും എനിക്കിത് ഒത്തിരി വലുതും അല്ല ചെറുതും ഒന്നുമല്ല, പക്ഷേ എൻ്റെ ആദ്യത്തെ ഇന്നത്തെ കൈനീട്ടമാണ് ഈ സാധനം. ഇതൊരു ടോക്കൺ ഓഫ് ലവ്, ഒരു സ്നേഹം പോലെ നിങ്ങളെ സ്വീകരിക്കണം എന്നാണ്. ഞാൻ ഇപ്പോഴും അതെൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ മനുഷ്യനെ ഞാൻ ഒരുപാട് പല സന്ദർഭങ്ങളിലും ഞാൻ ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ട്. ഒരു മുസ്ലിം സഹോദരനാണ്, പ്രായം ഒരു 10-70 വയസ്സൊക്കെ അടുത്ത്. അദ്ദേഹം ഈ നുന്തിക്കൊണ്ട് നടക്കുന്ന കപ്പലണ്ടി അവിടെ ആ നമ്മുടെ ഹോസ്പിറ്റൽ പുഷ്പഗിരി ഹോസ്പിറ്റലോടൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം സ്കൂള് എസ് സി സ്കൂളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വൈകുന്നേരങ്ങളിൽ ഇത് വാങ്ങിച്ച് പോകും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ പാടിയ പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഈ കോളാമ്പിയിലൂടെ കേട്ടിരുന്ന പാട്ടുകളാണ്. അപ്പോൾ അത് വീണ്ടും കേട്ടപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ പഴയ ആളുകളെയൊക്കെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളുടെ മലബാറിലെ ആ ഒരു സഹോദരിയൊക്കെ ഞാൻ ഓർത്തു പോയി എന്ന് പറഞ്ഞിട്ട്. അത് ഒരു നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മളോട്, അതും വേറൊരു സമുദായത്തിൽപ്പെട്ടവർ വന്ന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ നമ്മളോട് അത്രയും സംസാരിക്കുമ്പോൾ, അടുത്തിടപഴകുമ്പോൾ, അത് ഈ ഒരു സംഗീത ലോകത്ത് കിട്ടാവുന്ന പാട്ടുമായി, ഞാൻ സംഗീതജ്ഞനൊന്നുമല്ല, പക്ഷെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കത് എൻ്റെ പള്ളികളിൽ നിന്നൊന്നും എനിക്ക് അങ്ങനൊന്നും ഒരു, നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ അച്ഛന്മാരെല്ലാം പാടുന്നവരല്ലേ, അച്ഛനെ പറ്റി പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും നമ്മുടെ ആളുകൾക്ക് തോന്നണമെന്നില്ല. കാരണം ഒരു സ്ഥിരം നമ്മുടെ കുർബാനയിലും ആരാധനയിലും ഒക്കെ പാട്ടുണ്ട്, സംഗീതമയമാണല്ലോ നമ്മുടെ ആരാധനകൾ തന്നെ, അതുകൊണ്ടാവാം. പക്ഷേ മറ്റുള്ളവർക്ക്
ഒരു ഭയങ്കര സന്തോഷമാണ്. അത് അത് എനിക്കും, ഞാൻ ഡെയിലി നമ്മളിങ്ങനെ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് ശരിക്കും അനുഭവിക്കുമ്പോൾ അതൊരു അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നുണ്ടല്ലോ. പൗരോഹിത്യം വില കുറഞ്ഞു പോകാതെ പൗരോഹിത്യത്തിനൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട്. അതെനിക്ക് മറക്കാനാവാത്ത എൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങളിലാണ് പാട്ടുമായി ബന്ധപ്പെട്ടുള്ള. പറയുവാൻ മറന്നത് നന്ദിയാണ്, പറയുവാനുള്ളതും നന്ദി മാത്രം. പറയുവാൻ മറന്നത് നന്ദിയാണ്, പറയുവാനുള്ളതും നന്ദി മാത്രം. മഹാമാരി പെയ്യുന്ന രാവിലൊന്നിൽ മനമൊന്നു നിറയുന്ന രൂപമായി, മനം നിറഞ്ഞൊഴുകുന്ന സൗഖ്യമായി, ക്രൂശിതനിന്നെൻ്റെ ചാരയെത്തി, ക്രൂശിതനിന്നെൻ്റെ ചാരയെത്തി. പറയുവാൻ മറന്നത് നന്ദിയാണ്, പറയുവാനുള്ളതും നന്ദി മാത്രം.